നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട എന്ന ചിത്രത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണന്റെയും അതുപോലെ ഉദയകൃഷ്ണയുടെയും ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണ് ക്രിസ്റ്റഫർ. വളരെയധികം ജാഗ്രതയുള്ള കാവൽക്കാരനായ ആ വിശേഷങ്ങൾക്കൊക്കെ വളരെ അർഹനായ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ ക്രിസ്റ്റഫർ എന്ന ക്യാരക്ടറിലൂടെ അവതരിപ്പിക്കുന്നത്. മമ്മൂട്ടി എന്ന നായകൻ അല്ലെങ്കിൽ ആ ഒരു നടൻ വളരെ മികച്ച രീതിയിൽ തന്നെ ക്രിസ്റ്റഫർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നിരുന്നാലും തിരക്കഥയിലുള്ള പോരായ്മ കൊണ്ടാണ് ചിത്രത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സിനിമയുടെ കഥയ്ക്കോ തിരക്കഥയ്ക്കോ പുതുമയെന്ന് പറയാൻ ഒന്നും തന്നെയില്ല. മലയാളത്തിലെ പോലീസ് സിനിമകളുടെ സ്ഥിരം സ്വഭാവവും രീതിയും തന്നെയാണ് ഈ ചിത്രത്തിനും നൽകിയിരിക്കുന്നത്. ഇത് തന്നെയാണ് സ്ഥിരം സംവാദങ്ങളായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ്റെയും ഉദയകൃഷ്ണയുടെയും സിനിമകളെ പറ്റിയുള്ള സ്ഥിരം പതിവ് വിമർശനങ്ങളെ മറികടക്കാനാണ് അദ്ദേഹം ബോധപൂർവ്വം ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്റ്റഫർ ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനൊരു അപ്പുറത്തേക്ക് എത്തിയോ എന്ന് കാണുന്ന പ്രേഷർ വേണം തീരുമാനിക്കാനായിട്ട്. ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് നീങ്ങുന്നത് ക്രിസ്റ്റഫർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതചരിത്രം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ ചിത്രം പോയി കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും ചിത്രം എത്രമാത്രം കാഴ്ചാനുഭവമാണെന്നും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് നിങ്ങളെ എത്തിച്ചു എന്നുള്ളതും. ചിത്രത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ പോലും പല കഥാപാത്രങ്ങൾക്കും വേണ്ടത്ര പ്രസക്തിയോ അല്ലെങ്കിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസോ ചിത്രത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രത്തിൽ ക്രിസ്റ്റഫർ എന്ന കഥാപാത്രത്തിന് വേണ്ടി ചെറിയൊരു മോട്ടിവേഷന് വേണ്ടി മാത്രമാണ് ശരത്കുമാറിൻ്റെ കഥാപാത്രം ചിത്രത്തിൽ കാണിക്കുന്നത്. വെറും സെക്കൻഡുകൾ മാത്രമാണ് അദ്ദേഹത്തിന് സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. അതുപോലെ തന്നെയാണ് വിക്രം എന്ന സിനിമയിലൂടെ വന്ന ഏജന്റ് ടീനയുടെ അവസ്ഥയും. എസ് സാർ, ഓക്കെ സാർ എന്നിങ്ങനെ മറുപടികളല്ലാതെ വേറൊന്നും അവർക്ക് അവിടെ പറയാൻ സാധിക്കില്ല. ശരത്കുമാറിനാണെങ്കിൽ ഡയലോഗ് പോലുമില്ല. റേപ്പ് എന്നൊരു മെയിൻ ടോപ്പിക്ക് തന്നെയാണ് സിനിമയുടെ പ്രധാന പ്രമേയമായിട്ട് വരുന്നത്. നീതിയും നിയമവും തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റി പറയാൻ ഏറ്റവും സാധ്യതയുള്ള വിഷയം കൂടിയാണിത്. എന്നാൽ ഇതൊക്കെ വളരെ പറഞ്ഞു തീർക്കുന്നതിലേക്കോ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലേക്കോ ഒരുപാട് വൈകിപ്പോയെന്നോ അല്ലെങ്കിൽ സംവിധായകനോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോ അതിനേക്ക് സാധിച്ചില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും നടന്നിട്ടുള്ള ഒരുപാട് റേപ്പ് അറ്റംപ്റ്റ് ഇൻസിഡൻറ്റിനെ റെഫറൻസ് ആക്കിയാണ് ഈ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് അങ്ങനെയുള്ള ഒരു കേസിനെ മാത്രം മുൻനിർത്തി അല്ലെങ്കിൽ ഒരു കൊലപാതകത്തെപ്പറ്റി അന്വേഷിക്കുക, അതിൻ്റെ കുറ്റവാളിയെ കണ്ടെത്തുക, അതിനിടയിലുള്ള നീതി നിഷേധവും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ രീതിയിൽ പ്രേക്ഷകർ കഥ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഒരേ രീതിയിലുള്ള ഒന്നിലധികം കേസുകൾ ഒരേ രീതിയിൽ കാണിക്കുകയും അതിനൊരേ മോട്ടീവ് തന്നെയാകുകയും അതിലെ പ്രതികളെ ഒരാൾ തന്നെ നശിപ്പിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് തന്നെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അത് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആരോചകമായി മാറുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിന്നെ അങ്ങോട്ട് ചിത്രം ഒരു പ്രെഡിക്റ്റബിൾ രീതിയിലേക്ക് മാറുകയാണ്. അടുത്ത സീനിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും, ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്നതിന് മുമ്പ് തന്നെ എത്തിച്ചേരാനും സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ചിത്രത്തിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത്. ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോ നിലനിർത്താൻ സംവിധായകനോ തിരക്കഥാകൃത്തിനോ അല്ലെങ്കിൽ സിനിമയ്ക്കോ സാധിക്കുന്നില്ലെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ചിത്രത്തിലെ പ്രധാന വില്ലനായെത്തുന്നത് വിനയാണ്. എന്നാൽ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഒരു ഹൈപ്പോ ചിത്രത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എൻ്റെ തന്നെയാണ് ഈ ഒരു വില്ലനും നൽകിയിരിക്കുന്നത്. ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെന്ന് പറയുന്നത് സിദ്ദിഖ്, ഐശ്വര്യലക്ഷ്മി, സ്നേഹ തുടങ്ങിയവരാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേദനകൾ മനസ്സിലാക്കാതെ നായകനെ വിട്ടുപോകുന്ന ഭാര്യ എന്ന പതിവ് ടൈറ്റിൽ തന്നെയാണ് സ്നേഹയുടെ ക്യാരക്ടറും ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ക്ലൈമാക്സിലെ എല്ലാം തിരിച്ചറിഞ്ഞ് നായകനിലേക്ക് തിരിച്ചു വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രം. ചിത്രത്തിൽ ഒരൽപ്പം വെറുപ്പീരായിട്ടുള്ള ക്യാരക്ടർ തോന്നിയത് ഷൈൻ ടോച്ചാക്കയുടെയാണ്. മാത്രമല്ല ഐശ്വര്യലക്ഷ്മി, അമല പോൾ, ദിലീഷ് പോത്തൻ, ജിനോ, വിനേറോ എന്നിവരൊക്കെ പതിവ് മലയാളം പോലീസ് ആക്ഷൻ സിനിമകളിലെ സ്ഥിരം കാണുന്ന കഥാപാത്രങ്ങളുടെ തുടർച്ചയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എടുത്തു പറയാൻ പറ്റിയൊരു അഭിനയമോ കാര്യങ്ങളൊന്നും സിദ്ദിഖിനും ചിത്രത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതത്തെപ്പറ്റി പറയാം. ചിത്രത്തിന് പ്രധാനമായിട്ടും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പശ്ചാത്തല സംഗീതത്തിന് സാധിച്ചില്ല. മാത്രമല്ല ദുഃഖം നിറഞ്ഞ രംഗങ്ങളിൽ പോലും കടന്നു വരുന്ന ചെവി തുളച്ചു കറയുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം സൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് ആരോചകം വല്ലാണ്ട് ഒന്നും തന്നെ സമ്മാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ബി ഉണ്ണികൃഷ്ണൻ്റെ സ്ഥിരം സിനിമകളിലുള്ള സ്ലോ മോഷൻ ഷോട്ടുകളൊക്കെ മമ്മൂട്ടി എന്ന ക്രിസ്റ്റഫറിൻ്റെ കഥാപാത്രത്തിന് വളരെ അനുയോജ്യമായ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്റ്റൈലിഷായിട്ട് മമ്മൂട്ടിയെ കാണാനും സാധിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ ക്യാമറയിലും വസ്ത്രധാരണത്തിലും എഡിറ്റിങ്ങിലുമൊക്കെ സ്ഥിരം ക്ലീഷകൾ തന്നെയാണ് ഓരോ പ്രേക്ഷകർക്കും കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ചിത്രത്തിൽ അമല പോളിൻ്റെ അഭിനയം വളരെ മികച്ചു നിന്നുവെങ്കിൽ പോലും അമല പോളിൻ്റെ വസ്ത്രധാരണ രീതിയും ആ ഒരു മേക്കപ്പൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന് കരുതുമ്പോൾ അത്രയധികം വേണ്ടിയിരുന്നു എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്റ്റഫർ എന്ന ഈ ചിത്രം ബി ഉണ്ണികൃഷ്ണൻ്റെയും ഉദയകൃഷ്ണ ടീമിൻ്റെയും നിലവിലുള്ള എല്ലാ സ്വഭാവങ്ങളും കടന്നു വരുന്നൊരു ചിത്രം മാത്രമാണ്. ഇവരുടെ ചിത്രങ്ങൾ ഈ ഒരു രീതിക്ക് തന്നെയാണെന്ന് മനസ്സിൽ വിചാരിച്ച ചിത്രം കാണാൻ വരുന്ന പ്രേക്ഷകരെ പോലും തൃപ്തിപ്പെടുത്താനായിട്ട് ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിന് സാധിക്കുന്നില്ല. സിനിമ മോശമായിട്ട് സിനിമ തകർക്കാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ തിയേറ്റർ റിവ്യൂ ഒക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യം തന്നെയില്ല. നല്ല സിനിമകൾ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അതിന് നല്ല രീതിയിലുള്ള റിവ്യൂ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിനാൽ ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങളുടെ സ്വന്തം റിസൾട്ട് മാത്രം കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.